കുമ്പളങ്ങി നൈറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് നായികയായ ബേബി മോളായിരുന്നു. ബേബി മോൾ എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയത് അന്നാബെൻ എന്ന പുതുമുഖ താരമാണ്. കുമ്പളങ്ങിയിലെ നായികയായി അരങ്ങേറിയ അന്ന ഓഡീഷനിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയതെങ്കിലും അധികം ആർക്കും അറിയാത്ത ഒരു വലിയ സിനിമാ ബന്ധമുള്ള കുട്ടിയാണ് അന്ന. കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടവർക്കാർക്കും മറക്കാനാകാത്ത കഥാപാത്രമാണ് ബേബി മോളുടേത്. വളരെ ശക്തമായ കഥാപാത്രമാണ് ആദ്യ ചിത്രത്തിൽ തന്നെ അന്നയെ തേടിയെത്തിയത്. സെൻറ്റ് തെരേരാസിൽ നിന്നും BSc അപ്പാരലിൽ ഫാഷൻ പഠിച്ച ശേഷം ബാംഗ്ലൂരിൽ ജോലി ചെയ്തു വരവെയാണ് ചിത്രത്തിലേക്ക് അന്ന എത്തുന്നത്. തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലത്തിൻ്റെ മകളാണ് അന്ന. പപ്പയുടെ സഹായം തേടാതെ സ്വന്തം പ്രയത്നമാണ് അന്നയെ കുമ്പളങ്ങിയിലേക്ക് എത്തിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ ആഷിഖ് അബുവിൻ്റെ കാസ്റ്റിംഗ് കോൾ പോസ്റ്റ് കണ്ടാണ് അതിലേക്ക് മെയിൽ ചെയ്തത്. 4 റൗണ്ട് ഓഡീഷന് ശേഷമാണ് അന്നയെ അണിയറക്കാർ കുമ്പളങ്ങിയിലേക്ക് തിരഞ്ഞെടുത്തത്. അവസാനത്തെ ഓഡീഷനിലാണ് സിനിമയിലേക്ക് തിരഞ്ഞെടുത്തതെന്ന് അന്ന പറയുന്നു. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതെന്നാണ് താരം പറയുന്നത്. വേഷം ഉറപ്പിച്ച ശേഷമാണ് ബെന്നി പി നായരമ്പലത്തിൻ്റെ മകളാണെന്ന സത്യം അന്ന വെളിപ്പെടുത്തിയത്. പഠനം കഴിഞ്ഞ് ബംഗളൂരിൽ ഒരു വർഷം ജോലി ചെയ്തു തിരിച്ചു വന്നിട്ട് സിനിമയിൽ താല്പര്യമുണ്ടോ എന്ന് പപ്പയോട് അന്ന പറഞ്ഞിരുന്നു. എന്നാൽ ഇതുവരെ അഭിനയിക്കാത്തതിനാൽ ഞാൻ ചെയ്യുമോ എന്ന് പപ്പയ്ക്ക് ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് പപ്പ തൻ്റെ കാര്യത്തിൽ ഇടപെടില്ലെന്നും അന്ന പറയുന്നു. എന്നാലും ഓഡീഷന് പോകണമെന്നാണെങ്കിൽ പോയി നോക്കൂ, അതൊരു എക്സ്പീരിയൻസ് ആകുമല്ലോ എന്നാണ് പപ്പ പറഞ്ഞതെന്നും അന്ന പറയുന്നു. ഓഡീഷന് പോകുമ്പോൾ അവിടെ ചെന്ന് ആരുടെ മകളാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കഥാപാത്രത്തിന് ചേരുന്നയാളെയാണല്ലോ നോക്കുന്നത് എന്നും പപ്പ പറഞ്ഞിരുന്നു. ഇനി ഞാനിവിടെ ചെന്ന് വല്ല മണ്ടത്തരവും കാണിച്ചിട്ട് പപ്പയുടെ പേര് കളയണ്ടല്ലോ എന്നോർത്താണ് താനത് മിണ്ടാതെ ഇരുന്നതെന്നും അന്ന പറയുന്നു. ആദ്യ സിനിമയിൽ തന്നെ അനുഭവ സമ്പന്നരായ അഭിനേതാക്കൾക്കൊപ്പം അഭിനയിച്ച സന്തോഷത്തിലാണ് ഇപ്പോൾ അന്ന. ആഗ്രഹിച്ചതിനേക്കാൾ വലുതാണ് ഇപ്പോൾ കിട്ടിയതെന്നാണ് അന്ന പറയുന്നത്. ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ചിലരൊക്കെ അടുത്തു വന്ന് ബേബി മോൾ അല്ലേ എന്നും ചോദിക്കും. നല്ല സന്തോഷമുണ്ടെന്നും താരം വെളിപ്പെടുത്തുന്നു. എൻ്റർടൈൻമെൻ്റ് മലയാളി ലൈഫ്.